ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. റാസമിനോട് ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. അപ്പൊ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണണോല് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. റീല് എന്താ പിന്നെ ബെൽ ബട്ടണേ പിന്നെ ലൈക്ക് ചെയ്യാ, കമന്റ് ചെയ്യാ, ഷെയർ ചെയ്യാ. അപ്പൊ ഞങ്ങൾ ഇന്ന് ഒരു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു കാര്യം ചെയ്യാൻ പോവാ. ഒരുപാട് വർഷം, രണ്ടു വർഷത്തിന് ശേഷം അല്ലെ, കൊറോണ വന്നിട്ട് ചെയ്യാത്തൊരു കാര്യം ഞങ്ങൾ ചെയ്തോണ്ട് ചെയ്യാൻ പോവാണ്. എങ്ങനെ എന്താ പോണത്? അത് പോണത് ഇപ്പൊ എന്താന്നുള്ളത്, ഡ്രസ് എടുക്കാൻ പോവാണ്. കൊറോണ വന്നിട്ട് ഡ്രസ് കടന്നു തുടങ്ങാനും ഡ്രസ് കൊണ്ട് അല്ല, രണ്ട് കഴിഞ്ഞ വർഷത്തെ പെരുന്നാളും പോയി, ഈ വർഷത്തെയും പെരുന്നാളും പോയി, കൊറോണ കൊണ്ടുപോയി. കൊറോണ തൽക്കാലികം പോകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ഈ പെരുന്നാൾക്ക് എന്താ ഡ്രസ് വേണം, അപ്പൊ അങ്ങനെ പോവാൻ നിക്കണം. ഡ്രസ് പോകാന്ന് പറഞ്ഞു, ഡ്രസ് എടുക്കാൻ പോവാന്ന് പറഞ്ഞപ്പോ തന്നെ ഒരാൾ ഡൗൺ ആണ് ഇവിടെ. പോക്കറ്റ് കാലിയാവുന്ന ആലോചിച്ചിട്ട് ഭയങ്കര ഡൗൺ ആണ്. അപ്പൊ ആയിക്കോട്ടെ, ഇനി പോവാണ്. വിശേഷങ്ങളും വിവരങ്ങളും ആയിട്ട് നിച്ചുനെ കാണുന്നില്ല എന്ന് കൊറേ ആൾക്കാർ പരാതി പറയുന്നുണ്ട്. നിച്ചു ബേബി ഒരു ഹായ് കൊടുത്തേ. നിച്ചു 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 ഇവിടെ ഇവിടെ ഹായ് ഹായ് കൊടുത്തേ. ഇവിടെ പോകുന്ന ഒരു ഇതിലാണ്, ഇൻട്രസ്റ്റിലാണ്. എന്നുണ്ട് മേലാറ്റൂരും മറ്റേ കോട്ടപ്പള്ളൊക്കെ പോയി, ഇതില്ല ആ ഒരു വെറൈറ്റിക്ക് വേണ്ടിട്ട് ഞങ്ങൾ കാളിയാവ് പോയിരിക്കണ്. കാളിയാവ്ക്ക് ഡ്രസ്സിന്റെ പണി പോണു മാത്രല്ല, കാളിയാവ്ക്ക് നമുക്ക് അമ്മാന്റെ ഒരു എന്താ പറയാ മരുന്നിന് വേണ്ടിട്ട് പോവാണ്. അപ്പൊ പിന്നെ ആ കൂട്ടത്തിൽ എന്നാ ഡ്രസ് അവിടെ ഉണ്ടോന്ന് കണ്ടില്ല, അതിന് പോകുമ്പോ. അപ്പൊ അങ്ങനെ ഞങ്ങള് പോയോണ്ടിരിക്കാണ്. ഡ്രസ് എടുക്കാൻ വന്നാ തന്നെ, ഡ്രസ് എടുക്കാന്ന് പറയുമ്പോ തന്നെ ഇക്ക ഫുള്ള് ഒരു 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 വേണ്ടാത്ത പോരല്ലാക്കാരോ. അപ്പൊ ഞങ്ങള് കാളികാവ് കാളിയേക്ക് എത്തിയിട്ട് മരുന്നൊക്കെ വാങ്ങിക്കാൻ പോയിക്കാണ്. നമ്മള് വിചാരിച്ച പോലെ ഭയങ്കര മാരകമായ തിരക്ക്, എന്ത് തിരക്കാന്ന്. ആർക്കും ഈ കൊറോണനെ പേടിക്കട്ടെ, നമ്മളെ പോലെ തന്നെ ഒക്കെ ഡ്രസ് എടുക്കാൻ എന്തോ തിരക്കണോ. ഇപ്പൊ റിലൂനെ കിട്ടിയ പക്ഷെ അവിടെ എടുക്കാൻ വലിയ കുഴപ്പമുണ്ടായില്ല, കാല് കുത്താൻ സ്ഥലമില്ല, അങ്ങനെട്ട് വലിച്ചു വാരിട്ട് ഒന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നിച്ചൂന് ഇങ്ങനെ പോയോണ്ടിരിക്കും, ഇവിടെ ഒരു കട ഇങ്ങനെ കാണുന്നുണ്ട്. എന്താ അതിൻ്റെ ഉള്ള അവസ്ഥ എന്ന് ചെന്ന് നോക്കാം. എന്തേക്കുട്ടി യാചക നിരോധിത മേഖല കരുവാർ കൊണ്ട് പഞ്ചായത്ത്. അപ്പൊ ഞങ്ങള് കാളിയാവ് പോയി. റിലൂന് എന്തേ ഡ്രസ്സൊക്കെ കിട്ടിയതോ? ഓന് പാന്റും ഷർട്ടും കിട്ടി. സെബിക്ക് കിട്ടിയില്ല, എനിക്ക് കിട്ടിയില്ല, നിച്ചൂന് കിട്ടിയില്ല. ഞാന് പിന്നെ കരുതിയില്ല കേട്ടോ, അവിടെ നിന്ന് എടുക്കാൻ കരുതി. ഞാന് നമ്മളെ കൂട്ടുകാരനെ കടന്നത് സെവൻസി മേലാറ്റൂര് അന്നൊരു മണ്ണാർക്കാടക്കാണ്. പരസ്യല്ല, അവിടെ അടിപൊളി ഷർട്ട് കിട്ടും മെൻസിന്. ഭയങ്കര തിരക്ക്, തിരക്കെന്ന് വെച്ചാല് ഞങ്ങള് കരുതി ഉള്ളേരിയിലൊക്കെ തിരക്ക് കുറയും. അങ്ങനെയല്ല, ഞാന് പെരുന്നമണ്ണന്റെ അത്ര ടൗൺ ഒന്നും അല്ലല്ലോ. ഈ ഇടക്കിടക്ക് പെരുന്നാണ്, പെരുന്നാണ് അതായത് കോഴിക്കോട് സിറ്റിയാണ് പെരുന്നാണ്. അളകിയ ചെരി പെരുന്നാണ് അങ്ങനെ പറഞ്ഞു. ഓളാകെ സംഭവത്തിൽ എന്തറിയോ, ഓള് എന്ന് പറഞ്ഞാല് കല്യാണം കയ്യോണം പെരുന്നാണ് അല്ലാത്തൊരു സ്ഥലം കണ്ടിട്ടില്ല. അപ്പൊ ഓളെ പിന്നെ ലോകത്തെ ഏറ്റവും വലിയ ടൗൺ പെരുന്നാണേനാണ്. ഞങ്ങള് കാളിയാവിൽ പോരുമ്പോ ഏതോ ഒരു പോലെ ഓരോ എന്താ പറയാ വലിയ വലിയ സിറ്റികളിൽ സിറ്റിക്ക് എന്താങ്കിലും ഞങ്ങള് അതാ ഏതാണെങ്കിലേ
ഈ റേഞ്ചില്ലാത്ത നാട്ടിന്റെ റേഞ്ചുള്ള നാട്ടിക്കൊരു മണക്ക തന്നെ വലിയ വിജയം. അതിങ്ങനെ പ്രത്യേകിച്ച് പറയണ്ട, റേഞ്ചില്ല റേഞ്ചില്ല. മല മല എന്താ പൊളിഞ്ഞാടാൻ, എന്താ എന്താ കൂമല, എന്താ അറിയില്ല അവിടെ തലേ കൂടി ചാടിയ കുറുപ്പത്തെ കൊണ്ട് ഫുള്ള് ചളിയാകല്ല, ഒളിച്ചു പോകും. അപ്പൊ നമ്മള് കാര്യത്തൊന്ന് കൂടി, അപ്പൊ ഡ്രസ് റിലൂന് കിട്ടി, പക്ഷെ അവിടെ ഒന്നും എന്താ വീട് എടുക്കാനൊന്നും പറ്റിയ, ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ നല്ല തിരക്ക്, നല്ല മഴയുണ്ട്, വീട് എടുക്കാനൊന്നും പറ്റിയില്ല. നിച്ചുന് കിട്ടിയില്ല, എനിക്ക് കിട്ടിയില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ അങ്ങനെ തിരിച്ചു പോരാണ്, മെച്ചി കിട്ടിയില്ല, മെച്ചിക്ക് മാക്സിയിൽ ഇട്ടിട്ടുള്ളൂ. അപ്പൊ ഞങ്ങള് തിരിച്ചു പോരാണ്. അപ്പൊ ഞങ്ങള് ഇവിടെ അങ്ങനെ വന്നൊരു ചായ ഒക്കെ കുടിച്ചു പോകാൻ കാണിച്ചിട്ടില്ല. അപ്പൊ അവിടെ നല്ല മഴയാണ്. അപ്പൊ വണ്ടിയിൽ ഞങ്ങൾ കുടിച്ചപ്പോ വീട് പഴംപൊരി ചായ നിച്ച കരിയുണ്ട്. അപ്പൊ ഞങ്ങള് പോവാണ് കേട്ടോ. ചെങ്ങന്മാരെ പേരും വിറ്റ് കാലാവിന്ന് പിന്നെ നിച്ചുവിന് ഡ്രസ് കിട്ടിയില്ല, ഓൾക്ക് ഡ്രസ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞാല് പുന്നക്കാട് നിൽക്കാർ. പുന്നക്കാട് വന്നപ്പോ അവിടെ ട്രിബൽ ഡോക്ടർ ആണ് അത്ര അവിടെ ഒരു കടയും തുറന്നില്ല. എന്നാ മേലാറ്റൂർന്ന് ആയിക്കോട്ടെ ഇറങ്ങണ്ട, മേലാറ്റൂർക്ക് പോന്നോട്ടോ. മേലാറ്റൂര് അർച്ചിക്കണ്ടോ, മേലാറ്റൂര് നമ്മള് ഇതേതപ്പോ കാണണ്ടേ, സഫാ ജ്വല്ലറി കാണണ്ട, ബോർഡ് കാണണ്ടോ. അത് മേലാറ്റൂര് സഫാ ജ്വല്ലറിന്റെ അവിടെയാണ് കണ്ടോ. സഫാ ജ്വല്ലറിന്റെ മുൻ അവിടെ നിക്കണേ, ഒരു കടയും തുറന്നില്ല. ശരിക്കും പറഞ്ഞ രണ്ടു മണി വരെ ഉള്ള കട തുറക്കുക, നമുക്കറിയാം. നമ്മള് വന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ലോക്ഡൌൺ ലോക്ഡൌൺ അല്ല, ഈ രണ്ടു മണിക്ക് ശേഷമല്ല കട ഒന്ന് രണ്ടു മണിക്ക് ശേഷം എന്നല്ല, മൊത്തത്തില് കട വ്യാപാരികളൊക്കെ ആകെ സ്വീപ്പായി നിക്കണം. സത്യം, ഞങ്ങൾക്ക് ഡ്രസ് കിട്ടാത്തല്ല കേട്ടോ, ഒരുപാട് പേര് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. അപ്പൊ നമ്മളെ വീഡിയോ ഒക്കെ കണ്ടില്ല എല്ലാരും, സസ്യായ വീഡിയോ ആണ്. അപ്പൊ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമ്മള് ഈ ലോക്ക്ഡൌൺ സമയത്ത് നമ്മള് ഡ്രസ് എടുക്കാൻ വന്നിട്ട് ഒന്നും നടക്കാത്ത, ഞാൻ ഇങ്ങനെ വന്നിട്ട് എനിക്ക് അങ്ങനെ കൂടുതൽ സെലക്ട് ചെയ്യൊന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ വേഗം ചെന്ന് എടുക്കുന്ന ആളാ. പക്ഷെ തിരക്ക് കാരണം ഇന്നിപ്പോ നമ്മള് നമ്മളെ സൂക്ഷിക്കണല്ലോ. ഓക്കെ, അങ്ങനെ കഴിഞ്ഞോണ്ട് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം.